ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുട്ടനാടൻ ബീഫ് റോസ്റ്റ് ആണ്. അപ്പൊ ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഈ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് പാകമായിട്ട് വരണേ. ഒന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ രണ്ട് വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ഒരു 3/4 kg ബീഫിന്റെ അളവാണ് കാണിക്കുന്നത്. വേവിച്ചതിന് ശേഷം ഒരു 3/4 kg ഉണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5-6 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇച്ചിരി വലുപ്പമുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 1/2 tbsp ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതായിട്ട് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അതൊരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ടൊന്നും വരണ്ട, ഒന്ന് വാടി അങ്ങോട്ട് കിട്ടിയാൽ മതിയെ. നമ്മളിതുവരെ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ബീഫെല്ലാം വേവിച്ച് വെച്ചിരിക്കുകയാണ്. ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതനുസരിച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാവും. ഇപ്പം സവോളയൊക്കെ ആവശ്യത്തിന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 tsp മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 tbsp മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 tbsp കാശ്മീരി മുളക് പൊടി. 1/2 tbsp ഗരം മസാല. 1/4 tbsp കുരുമുളക് പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ കുരുമുളക് ഇത്രയും ചേർത്താൽ മതി. നമുക്ക് ഏറ്റവും അവസാനം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് എണ്ണയുടെ ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവേ. ഇതിൽ ആവശ്യത്തിനുണ്ട്. അപ്പൊ ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഈ പൊടിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണേ. ഇതാണ് വേവിച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന ബീഫാണ്. എല്ലുള്ള പീസാണേ. ഈ ബീഫിന്റെ കഷ്ണങ്ങളും ഈ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അപ്പൊ അതിനു മുമ്പായിട്ട് ലേശം കുരുമുളകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണേ. 1/4 tbsp കൂടെ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഈ കൂട്ടത്തിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ തീയിലേക്ക് മാറ്റി കൊടുക്കാം. അത് ഈ തീ കിടന്ന് ഇങ്ങനെ നന്നായിട്ട് വഴണ്ട് വഴണ്ട് വരണം. അപ്പോൾ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതിനിപ്പോൾ എണ്ണയുടെ ആവശ്യമില്ല. ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമുക്ക് വേണ്ടത്രയും പാകത്തിൽ നന്നായിട്ട് എത്രയും കളർ വേണോ ആ രീതിയിലോട്ട് ആക്കിയെടുക്കാം. ചിലർക്ക് നന്നായിട്ട് മുരിഞ്ഞുള്ള ബീഫ് ഫ്രൈ ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് ഒന്ന് കുറച്ച് റോസ്റ്റ് പോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ ആ രീതിയിലോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ. കുറച്ച് നേരം ചെറിയ തീയിൽ ഇങ്ങനെ ഒന്ന് കിടക്കട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പൊ ബീഫൊക്കെ നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് വരുമെന്ന് നോക്കിയിട്ട് വേണം നിർത്താനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത ദിവസം വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്.